பள்ளி மணி முழங்கி விண்ணிலது பறந்துணருகையா ஸ்வர்கீய ஸ்துதியலகள் பள்ளி மணி முழங்கி விண்ணிலது பறந்து ஸ்துதியலகள் സഹയാത്രികനാണ്. ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ നൽകിയിട്ടുള്ള സംരക്ഷകൻ. ഈ റാഫേൽ മാലാഖയുടെ സംരക്ഷണം അനുദിനം നാം അനുഭവിച്ചു പോരുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ കർമ്മങ്ങളിൽ, പ്രത്യേകിച്ച്
റാഫേൽ മാലാഖയുടെ തിരുനാള് ഓരോ വർഷം ചെല്ലുന്തോറും മോടിയായി മോടിയായി നടക്കുവാനായിട്ട് ഇടയാകുന്നത്. ആയതിനാൽ ഈ ബലിയർപ്പിച്ചുകൊണ്ട് റാഫേൽ മാലാഖ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സംരക്ഷണത്തിനും നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും നിരന്തരം അനുഭവിച്ചു പോരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥം വഴി നമുക്ക് നമ്മുടെ ജീവിത ആവശ്യങ്ങൾ ഒരുമിച്ച് ഈ ബലിയിൽ സമർപ്പിക്കാം. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം റാഫേൽ ഡേ ആയിട്ട് ആഘോഷിക്കുമ്പോൾ സവിശേഷമായി റാഫേൽ നാമധാരികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഈ നാമഭേദക തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലി അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അതിന്റെ ചക്രങ്ങൾ
കത്തിക്കാടുന്ന അഗ്നി, അവന്റെ മുമ്പിൽ നിന്നും അഗ്നിപ്രവാഹം പുറപ്പെട്ടു. ആയിരം ആയിരം പേർ അവനെ സേവിച്ചു. പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പിൽ നിന്നും ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാഹനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതന നായകന്റെ മുൻപിൽ ആണയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിന്റെ വചനം. കർത്താവെ, മാതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. കർത്താവെ, മാതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. കർത്താവെ, ഞാൻ തോന്നുന്ന ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, മാതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവെ, മാതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് നഥാനിയൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണാം. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ തിരുനാളിന്റെ പ്രസിഡന്റുമാരായ സ്നേഹം നിറഞ്ഞ അമ്മമാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് സെപ്റ്റംബർ 29 തീയതി ആഗോള കത്തോലിക്ക സഭ ഇന്ന് മുഖ്യദൂതരായ വിശുദ്ധ മിഖയേലിന്റെയും ഗബ്രിയേലിന്റെയും റഫായേലിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മളും ഈ തൈക്കുടമിടപെട നമ്മുടെ സ്വകീയ മധ്യസ്ഥനായ വിശുദ്ധ റഫായേലിന്റെ തിരുനാൾ ഈ ദിനങ്ങളിൽ ആഘോഷിക്കുകയാണ്. തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ഈ തൈക്കുടമിടപകയിലെ എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു.
ആഘോഷിക്കുന്ന ഓരോ തിരുനാളുകളും പൂർണ്ണമാക്കുന്നത്. നമ്മുടെ തിരുനാളുകൾ നോക്കിക്കൊണ്ട് മുകളിലിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖത്ത് പുഞ്ചിരിയുമ്പോഴാണ് നാം ആഘോഷിക്കുന്ന ഓരോ തിരുനാളുകളും അനുഗ്രഹമായി തീരുന്നത്. ഈ തിരുനാളുകളിൽ നമ്മുടെ വിശ്വാസവും ഭക്തിയും കണ്ട് മുകളിലിരുന്ന് നോക്കുന്ന ദൈവപിതാവിന്റെ കണ്ണുകളിൽ ആനന്ദത്തിന്റെ കണ്ണുനീര് നിറയുമ്പോഴാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 12 വയസ്സ് പ്രായമുള്ള ഒരു ബാലന്റെ കഥ. ഈ 12 വയസ്സ് പ്രായമുള്ള ഈ ബാലന് വലിയ ഒരു ഗായകൻ ആയി തീരണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി അവൻ ചെറുപ്പത്തിനെ ഒരുങ്ങുകയായിരുന്നു. ചെറുപ്പത്തിനെ അവനെ ഇഷ്ടമുള്ള പാട്ടുകൾ അവൻ പാടിപ്പിടിച്ചു ഒരു വലിയ ഗായകനായി തീരാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 12 വയസ്സായപ്പോൾ അവന്റെ ആഗ്രഹം പോലെ വലിയ ഒരു ഓഡിറ്റോറിയത്തില് അവന് പാടാനായിട്ട് അവന്റെ അരങ്ങേറ്റം കുറിക്കുവാനായി അവന് അവസരം കിട്ടി. അവൻ തിങ്ങിക്കൂടിയ ജനങ്ങളാൽ തിങ്ങിക്കൂടിയ ആ ഓഡിറ്റോറിയത്തില് സ്റ്റേജിൽ വന്നിരുന്നുകൊണ്ട് അവന്റെ ആദ്യത്തെ പാട്ട് പാടി. 12 വയസ്സുള്ള ഈ ബാലൻ വളരെ മനോഹരമായി പാടി ആദ്യത്തെ പാട്ട് പാടി തീർത്തു. അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ അവനെ കയ്യിലേച്ചപ്പോൾ സമീപിച്ചു. ആദ്യത്തെ ഗാനത്തിന് ശേഷം അവൻ രണ്ടാമത്തെ ഗാനവും ആലപിച്ചു തുടങ്ങി. രണ്ടാമത്തെ ഗാനം ആലപിച്ചു തീർന്നപ്പോഴേക്കും ആദ്യത്തിനേക്കാൾ മനോഹരമായിരുന്നു. അവിടെ പുതിയ ജനങ്ങൾ ആദ്യത്തിനേക്കാളും ഉച്ചത്തിൽ അവനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവന് ഒരു പാട്ട് കൂടി പാടുവാനുണ്ടായിരുന്നു. അവൻ അവിടെ നിന്നുകൊണ്ട് മൂന്നാമത്തെ ഗാനവും ആലപിച്ചു. മൂന്നാമത്തെ ഗാനം ആലപിച്ചു തീർന്നപ്പോഴേക്കും ആ ഓഡിറ്റോറിയം തീരുന്ന ജനങ്ങൾ എല്ലാവരും എണീറ്റ് നിന്നുകൊണ്ട് അവനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കാരണം 12 വയസ്സുള്ള ഈ ബാലൻ വളരെ മനോഹരമായ അത്ഭുതകരമായ വിധത്തിലാണ് ഈ മൂന്ന് ഗാനങ്ങളും പാടി തീർത്തത്. എന്നാൽ ഈ ബാലൻ ആ സ്റ്റേജിൽ നിന്നും പൊട്ടിക്കളിൽ നിന്നുകൊണ്ട് ഇറങ്ങി പുറത്തേക്ക് ഓടുകയായിരുന്നു. സ്റ്റേജിന്റെ പിന്നിൽ നിന്നും മുറവിലുട്ട് കരഞ്ഞുകൊണ്ടിരുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ഈ ബാലന്റെ അടുത്തേക്ക് സംഘാടകർ വന്നുകൊണ്ട് ചോദിച്ചു, അതിനെ എന്തിനാണ് നീ കരയുന്നത്? നീ കാണുന്നില്ലേ ഇവിടെ കൂടിയ ഈ ജനങ്ങൾ മുഴുവനും നിന്നെ വളരെയധികം സ്നേഹത്തോട് ഇത്രയധികം കയ്യടിയോടും കൂടെ പ്രോത്സാഹിപ്പിച്ചത്, പിന്നെ എന്താണ് സംഭവിച്ചത്? ആ ബാലൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ ഓരോ പാട്ട് പാടി കഴിഞ്ഞപ്പോഴും ഇവിടെ കൂടിയിരുന്ന ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഓരോ പാട്ട് പാടിക്കഴിഞ്ഞു ഈ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും അവസാനത്തെ നിരയിൽ അവസാനത്തെ കസേരയിൽ ഇരിക്കുന്ന എന്റെ ഗുരുവിന്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കിയത്. ആ ഗുരുവിന്റെ മുഖത്ത് എനിക്ക് ഭാവപ്രകടനങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ആ ഗുരുവിന്റെ മുഖത്ത് പുഞ്ചിരിയെനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകളിൽ ആനന്ദത്തിന്റെ കണ്ണിനീരിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി എന്റെ പാട്ടുകളൊക്കെ എവിടെയോ തെറ്റി, എന്റെ ആഗ്രഹങ്ങളൊക്കെ എവിടെയോ പിഴച്ച്. അപ്പോഴേക്കും അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ബാക്കിയുള്ളവരെല്ലാവരും എണീറ്റ് നിന്ന് കയ്യടിച്ചപ്പോഴും എന്റെ മനസ്സിന്റെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞു എന്റെ പാട്ടുകൾ എവിടെയൊക്കെയോ തെറ്റി, എന്റെ രാഗങ്ങൾ എവിടെയൊക്കെയോ പിഴച്ചെന്ന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരും ആഘോഷിക്കുന്ന ഈ തിരുനാളുകള് നമുക്കൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്ന ഈ തിരുനാളിനെ നോക്കിക്കൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ കണ്ണുകളിൽ ആനന്ദം നിറയണം, അവരുടെ മുഖത്ത് പുഞ്ചിരി ഇരിക്കണം. ഇന്ന് നമ്മൾ ആഘോഷി നമ്മൾ അനുസ്മരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയോ പരിശുദ്ധ റാഫയലോ തങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവപിതാവിന് എന്നും പുഞ്ചിരി നൽകിയ രണ്ട് മഹദ്വ്യക്തികള് രണ്ട് വിശുദ്ധ വ്യക്തികളായിരുന്നു. പരിശുദ്ധ കനികാമറിയത്തിന് നമുക്കറിയാം, പരിശുദ്ധ കനികാമറിയത്തിന്റെ മുന്നിലേക്ക് ദൈവത്തിന്റെ വന്നുകൊണ്ട് അവളെ അതിസംബോധന ചെയ്ത് പറഞ്ഞ വാക്യം, നീ സ്ത്രീകളുടെ അനുഗ്രഹിക്കുകയാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, ദൈവത്താൽ പ്രിയപ്പെട്ടവളാണ്, കാരണം നിന്റെ ജീവിതം കൊണ്ട് ദൈവം സന്തോഷിച്ചു.
നിന്റെ ഈ ഭൂമിയിലെ ജീവിതം നോക്കിക്കണ്ട് സ്വർഗത്തിലിരുന്ന അവരുടെ കണ്ണുകളും നിറഞ്ഞു. വിശുദ്ധ റാഫേല, ഇന്ന് നമ്മൾ റാഫേലിന്റെ ആയിട്ട് ഇവിടെ ആഘോഷിക്കുകയാണ്. നമുക്ക് ആഴമായിട്ട് ഈ വിശുദ്ധന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമുക്കറിയാം വിശുദ്ധ റാഫേല് ഒരു മാലാഖിയാണ്. ഓരോ മതത്തിലും മാലാഖമാരുണ്ട്. ഈ മാലാഖമാർക്ക് ഒരു ദൗത്യവുമുണ്ട്. സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ഭൂമിയിലെ ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഓരോ മാലാഖമാരുടെയും ദൗത്യം. അങ്ങനെ ഒരു ദൗത്യവുമായി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഒരു മാലാഖയാണ് വിശുദ്ധ റഫയൽ. ഗുരുപദങ്ങളും കൂട്ടി ഉറപ്പിക്കണമെങ്കിൽ ഇതുപോലെ വിശുദ്ധന്റെ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തൈക്കുട വിടവിൽപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ഭാഗം ചെയ്തവരാണ്. കാരണം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ നമ്മുടെ വിശുദ്ധ റഫയല് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുണ്ട്. ആ സ്വർഗീയ മധ്യസ്ഥന്റെ മാധ്യസ്ഥം നമുക്ക് ശ്രദ്ധമാക്കി യാചിക്കാം. അവരുടെ മാധ്യസ്ഥം വഴി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമുക്ക് ശ്രദ്ധപ്പെടുത്താം. മൂന്നാമതായിട്ട് ഈ വിശുദ്ധനെ നമ്മൾ കണ്ടുമുട്ടുന്നത് മകൻ തുര്യാസിന്റെ ജീവിതത്തിലല്ല, മറിച്ച് അപ്പൻ തുഹീബിന്റെ ജീവിതത്തിലാണ്. മകൻ തുര്യാസുമായി പോയി തല്ലിക്കുവാനുള്ള കടകളും വാങ്ങിയിട്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ തുര്യാസും വിശുദ്ധരാഫയിലൂടെ ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ അപ്പന്റെ കാഴ്ച പൂർണ്ണമായിട്ടും ഭംഗിയിരുന്നു, കാഴ്ചയില്ലായിരുന്നു. ആ തുര്യാസിന്റെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് അവന് കാഴ്ച കൊടുക്കുകയാണ് വിശുദ്ധ റഫേല. അന്ന് മുതൽ ഇന്നും തിരുസഭ ഈ വിശുദ്ധനെ രോഗങ്ങളിൽ നിന്നും സൗഖ്യം കിട്ടുന്ന രോഗശാന്തികളിൽ നിന്ന് ഒരു വിശുദ്ധനായി പരിഗണിക്കുന്നു. ഒരു വിശുദ്ധന്റെ വിശുദ്ധന്റെ മധ്യസ്ഥത പല രീതിയിലുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടാൻ സാധിക്കും. ഇത് ഓരോ ദിവസവും പല പേരിൽ ഓരോ പകർച്ചവ്യാധികളും നമ്മുടെ സമൂഹത്തിൽ കുത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പകർച്ചവ്യാധികളിൽ നിന്നും ഈ രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ വിശുദ്ധന്റെ പ്രത്യേക മധ്യസ്ഥതയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമതായിട്ട് വന്യമൃഗങ്ങളിൽ നിന്നും ക്ഷുദ്രജീവികളിൽ നിന്നും ഉള്ള സംരക്ഷണം. രണ്ടാമതായിട്ട് നമ്മുടെ വിവാഹങ്ങൾ കുട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക മധ്യസ്ഥൻ. മൂന്നാമതായിട്ട് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ അതുപോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന പ്രത്യേക മധ്യസ്ഥൻ. ഈ മധ്യസ്ഥന്റെ സഹായം നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ശക്തിയായി വഞ്ചിക്കാം. ഇതാണ് ഇവിടെ നമ്മുടെ ഈ ദിവസത്തിന്റെ ആദ്യത്തെ ചിന്ത. ഓരോ നാളുകളും ആഘോഷിക്കുമ്പോൾ രണ്ട് ചിന്തകളാണ് ദിവസം നമ്മൾക്ക് നൽകുന്നത്. ഒന്നാമത്തെ ചിന്ത ആ വിശുദ്ധന്റെ മാധ്യസ്ഥം, രണ്ടാമത്തെ ചിന്ത ആ വിശുദ്ധനെ അനുകരിക്കുക എന്നത്. ഈ വിശുദ്ധനെ അനുകരിക്കുക എന്ന രണ്ടാമത്തെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവവചനങ്ങൾ ദൈവ വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥകള് ഉപമകള് അതൊക്കെ കേട്ടു കഴിയുമ്പോൾ ഉദാഹരണത്തിനായി ഒരു യേശുനാഥിൽ ഒരു രോഗശാന്തി കൊടുക്കുന്ന ഒരു രോഗിയെ സുഖപ്പെടുത്തുന്ന അധ്യായം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മെ തന്നെ ഉപമപ്പെടുത്തുന്നത് ആ രോഗിയോട് കൂടെയാണ്. യേശുനാഥിന് അന്തലിന് കാഴ്ച നൽകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ എന്റെ അന്തലിനെ മാറ്റിത്തരണമേ എന്ന്. യേശുനാഥൻ ഒരു മനുഷ്യന് സംസാര ശക്തി കൊടുക്കുമ്പോൾ ആ വചനം വായിച്ചു കേൾക്കുമ്പോഴോ ഓരോ ദിവസവും നമ്മളും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവമേ എനിക്കും സംസാരിക്കുവാൻ അല്ലെങ്കിൽ കേൾക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന്. ഒരു തറവാത രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ അതിനോട് വിവർന്നു നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന്. ഇത്ര നാളും നമ്മൾ പഠിച്ചതും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നതും അതാണ്. എന്നാൽ ഇന്ന് നമ്മൾ മറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിശുദ്ധനെ അനുകരിക്കുമ്പോൾ ഈ വിശുദ്ധ റാഫയില് തുര്യാസിനും തോപ്പിക്കനും അവരെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നമ്മൾ നമുക്ക് ലഭിക്കാതെ പോകുന്ന ദൈവത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കാതെ പോകുന്ന കൃപകളെ കുറിച്ച് ദുഃഖിക്കുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം കൃപകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല.
റഫയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം മെഡിച്ചിന ദിദിയോ, മെഡിസിൻ ഓഫ് ഗോഡ്, ദൈവത്തെ സുഖപ്പെടുത്തുന്നവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഔഷധം എന്നാണ് റഫേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നവരാകണം, മറ്റുള്ളവർക്ക് ഒരു ഔഷധമായി മാറണം. മുറിവ് ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദന അനുഭവിക്കുന്നവർക്ക് നമ്മളൊരു ഔഷധമായി മാറണം. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക, വിശുദ്ധ റഫേലിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുകരിക്കുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ചിന്തകളും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. ഒന്നാമത്തെ ചിന്ത, എൻ്റെ ശക്തനായ മധ്യസ്ഥനായി ഞാൻ വിശുദ്ധ റഫേലിനെ വണങ്ങും. വിശുദ്ധ റഫേലിനെ എൻ്റെ ശക്തനായ സഹയാത്രികനായി ഞാൻ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കും. രണ്ടാമത്തെ ചിന്ത, ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മുറിക്കപ്പെടും, മറ്റുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഔഷധമായി തീരും. ദൈവം നമ്മെ ഓരോരുത്തരെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിലും നമ്മുടെ വിവിധ ആവശ്യങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയാഗരമുള്ളവർ നമുക്ക് പ്രാർത്ഥിക്കും. നിത്യനായ ദൈവമേ, തിരുസഭയെ നയിക്കാൻ അങ്ങ് തെരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് പിതാവിനെയും മറ്റെല്ലാം മിത്രന്മാരെയും വൈദികരെയും അങ്ങേ സ്നേഹത്താലും കൃപകളാലും നിറയ്ക്കണമേ. ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും വേണ്ട വിജ്ഞാനവും വിവേകവും നൽകി അവരനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യസ്നേഹമായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും ഉദ്യമങ്ങളെയും ആശീർവദിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികളും വാക്കുകളും വഴി അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്നേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ആസാദ്യ കുടുംബത്തിൻ്റെ മാതൃകയിൽ പരസ്പര വിശ്വാസത്തിനും സ്നേഹത്തിനും ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപികളെ സ്നേഹിക്കുന്ന ദൈവമേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആത്മാവും ജീവനും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമയക്കണമേ. പാപവഴികളെ വിടുത്തി നേരായ മാർഗത്തിൽ ചരിക്കുവാൻ വരം തന്നണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളിലേക്കും അങ്ങേ ആത്മാവിന്റെ ചൈതന്യം നിറച്ച് തിന്മയുടെ ശക്തിയിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യജീവനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മരണമടഞ്ഞ പ്രിയപ്പെട്ടവർക്ക് പാപമോചനം നൽകി നിത്യ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കുവാൻ കരുണയുണ്ടാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദമായി നമുക്ക് ഞങ്ങളുടെ മധ്യസ്ഥരായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും വിശുദ്ധ റാഫേലിൻ്റെയും തിരുനാൾ അർപ്പിച്ച സുദിനത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ ഇടവകയെയും ഈ സ്വകീയ മധ്യസ്ഥരുടെ നിരന്തരമായ സംരക്ഷണത്താൽ കാത്തുകൊള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.
Thank you.
കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയാൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുകയിടമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. Thank you.
സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധാവിന്റെയും സുറാഫിൻ ആരാധനയുടെയും 173-ാം കൊമ്പേലി തിരുനാളിന്റെ ആഘോഷമായ 4-ാം ദിനത്തിലാണ് ഈ തിരുനാൾ ആഘോഷങ്ങൾ. ദൈവ അനുഗ്രഹത്താൽ ഏറ്റവും ഭക്തിപൂർണ്ണം നാം നിറവേറ്റുകയാണ്. ഇന്ന ദിനം നമുക്കായി വിജയിച്ചു പ്രാർത്ഥിച്ചത് പെരുമാറപ്പെട്ട ആന്റണി പാലിംഗലച്ചനാണ്. ആലോചന കാർമ്മവിനി സെമിനാരിയിൽ ആധ്യാത്മ ഗുരുവായി സേവനം ചെയ്യുന്ന അച്ഛൻ നമ്മുടെ അടുത്ത ഇടവകാംഗം കൂടിയാണ്, എരു ഇടവകാംഗമാണ്. അച്ഛന്റെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയിലും ഹൃദയപൂർവ്വം അച്ഛന് നന്ദി നേർന്നുകൊള്ളുന്നു. ഇന്ന് ദിനം വചന പ്രഘോഷണം നടത്തിയത് സ്നേഹബഹുമാനപ്പെട്ട ഷിജു അച്ഛനാണ്. പി എം ഐ സഭാംഗമായ അച്ഛൻ മാനയിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നത്. വിശ്വനാഥന്മാരാധനയെ പോലെ പരിശുദ്ധയെ പോലെ അനുഗ്രഹപൂർണമായി ജീവിക്കാനും ദൈവത്തിനും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവരായി മാറാനും എന്ന് ബോധിപ്പിച്ച അച്ഛന്റെ നല്ല വാക്കുകൾക്കും സാന്നിധ്യത്തിനും രക്ഷപ്പെടുത്തപൂർവ്വം നന്ദി നിറഞ്ഞുകൊള്ളുന്നു. പിന്നുള്ളവരെ കുർബാനയ്ക്ക് ശേഷം ഉടനെ തന്നെ നമുക്കറിയാവുന്ന പോലെ കിഴക്ക് ഭാഗത്തേക്ക് തൈക്കൂടം സെന്റ് സെബാസ്റ്റ്യൻ കപ്പള്ളിയുടെ സമീപത്തേക്ക് പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇത് പ്രദക്ഷിണമാണ്. ചെറിയ വർത്തമാനം പറഞ്ഞ് നാട്ടുവിശേഷം പറഞ്ഞ് പങ്കുചേരാനുള്ള ഒന്നല്ല. വിശ്വാസ പ്രഘോഷണ വാരിയാണ്, തനിച്ച് നടത്തുന്ന ഒന്നല്ല. കൂട്ടായ്മയുടെ ബലത്തിൽ പരിശുദ്ധാമയെയും വിശുദ്ധാമയും ആരാധനയും ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. നാം കരം പിടിച്ച് നടക്കുന്നത് പരിശുദ്ധാമയെയും വിശുദ്ധാമയും ആരാധനയുമാണ്. നാട്ടുകാരുടെ മുഴുവൻ നാടിനോട് മുഴുവൻ നാം ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. ഞങ്ങളുടെ നമ്മുടെ സ്വന്തം മധ്യസ്ഥരായി പരിശുദ്ധാമയും വിശുദ്ധാമയും ആരാധനയും ഇതാ കൂടെ വരുന്നത്. ആ ഭക്തി വിശ്വാസത്തിൽ സാക്ഷ്യത്തിൽ ഈ വിശ്വാസ പ്രഘോഷണറാലി ഭക്തിപൂർവ്വം അച്ചടക്കത്തോടെ നടത്താൻ നമുക്കാവണം. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇവിടെ നിന്ന് തൈക്കൂടം ജംഗ്ഷൻ വഴി കഴിഞ്ഞ് തിരികെ കൊണ്ടുപോയിരിക്കും പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ തിരികെ വരുമ്പോൾ ശുദ്ധമായി തിരുന്ന ഒരു റാലിയായി മാറരുത്. അങ്ങനെ ഇടത് വെച്ച് അടർന്ന് മാറി പോകുന്നവർ ദയവായി ഈ പ്രദക്ഷിണ റാലിയിൽ പങ്കുചേരാൻ ദേവാലയത്തിൽ നിറങ്ങി തിരികെ ദേവാലയത്തിൽ പരിശുദ്ധാമയോടും വിശ്രാമത്തിൽ ആരാധനയോടും ഒത്ത് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഈ വിശ്വാസ പ്രഘോഷണ റാലിയുടെ അനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്നത്. അപ്പോൾ മാത്രമേ അത് വിശ്വാസ പ്രഘോഷണ റാലിയാവുകയുള്ളൂ, അല്ലെങ്കിൽ വീട്ടുകാർ എത്താനുള്ള ഒരു കൂട്ടമായിട്ട് അത് മാറുകയാണ്. അങ്ങനെ ആവില്ല എന്ന് ഉറപ്പോടുകൂടെ നമുക്ക് ഈ വിശ്വാസ പ്രഘോഷണ റാലിയിൽ പങ്കുചേരാം. അതുകൊണ്ട് ഈ വിശ്വാസ പ്രഘോഷണ റാലിയിലായിരിക്കുമ്പോൾ കൂടി ഞാൻ വായി തുറക്കുന്നത് ദൈവസ്തുതിയോട് ഉച്ചരിച്ചുകൊണ്ടാവണം വർത്തമാനം പറയാൻ ആവരുത്. എന്റെ കൈകളിൽ അർപ്പിച്ച മെഴുകു തിരിയുമായി എന്റെ വിശ്വാസത്തിന്റെ പ്രഘോഷണമായി സാക്ഷ്യമായി ഞാൻ കടന്നു പോകുമ്പോൾ ദൈവസ്തുതികൾ ആരംഭിച്ചുകൊണ്ട് പരിശുദ്ധയുടെയും വിശുദ്ധ റാഫേൽ ആരാധനയുടെയും സ്തുതിയ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിച്ചുകൊണ്ട് ഈ നാടിലെ നാട്ടുകാർക്കും അമ്മയുടെയും കുട്ടികളുടെയും സംരക്ഷണം ആശംസിച്ചുകൊണ്ട് ഈ വിശ്വാസ പ്രഘോഷണ റാലിയിൽ പങ്കുചേരാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസ പ്രഘോഷണ റാലിയുടെ ക്രമം ഇപ്രകാരമായിരിക്കും. ഏറ്റവും മുന്നിൽ ബാൻഡ് സെറ്റ്, അതിന് പിന്നിൽ ഇടവ് കുഴിച്ച് തിരി വാങ്ങുക, അവർക്ക് പിന്നിലായി ദർശന സമൂഹ അംഗം. ദർശന സമൂഹത്തിന് പിന്നിലായത് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും, അവർക്ക് പിന്നിലായിട്ട് 2019 ആണ്ടിലെ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം വഹിക്കാൻ കടന്നു വന്നിട്ടുള്ള യുവജന പ്രസിഡന്റുമാരും, അവർക്ക് പിന്നിൽ 2-ാമത്തെ ഇടവ് കുഴിച്ചു. ഇടവകുരിശിന് പിന്നിലായിട്ട് അമ്മ പ്രസിഡന്റിമാരും 2018 ആണ്ടിൽ 173-ാം കോൺഗ്രസ് തിരുനാളിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ പ്രസിഡന്റിമാരും അണിനിരക്കുന്നു. അവർക്ക് പിന്നിലായിട്ട് തിരുസ്വരൂപവും കാർമ്മികരും ഈ പ്രദർശനത്തിൽ പങ്കുചേരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബാൻഡ് മേളത്തിന് മുൻപും തിരുസ്വരൂപത്തിന് പിന്നിലുമായി ആരും ഈ പ്രദർശനത്തിന് അകമ്പടിക്കാരായി വരരുത്. പ്രദർശനത്തില് നിങ്ങൾക്കുള്ള ഓരോ സ്ഥലവും നിശ്ചയിച്ചും പറഞ്ഞു പുരുഷന്മാർ പുരുഷന്മാരുടെ വരിയോട് ചേർന്ന് തന്നെ പോവുക, സ്ത്രീകൾ ആ കൂട്ടത്തിൽ പോവുക. പ്രദർശനത്തിന് പിന്നിലും മുന്നിലും പായല് അടിഞ്ഞുകൊണ്ടുന്ന പോലെ നമ്മൾ ചേർന്ന് പോകരുത്. അത് നമ്മൾ നൽകുന്ന വലിയ സാക്ഷ്യത്തിന് എതിർ സാക്ഷ്യമായിട്ട് മാറും. അപ്രകാരം വർത്തമാനം പറഞ്ഞ് പോകേണ്ട ഒന്നല്ല ഇത് എന്ന് മനസ്സിലാക്കുക. ഏതാണ്ട് 3/4 മണിക്കൂർ
വിശ്വാസ പ്രഘോഷറാടി ഭക്തിയോടെ അക്ഷരത്വത്തോടെ നിറവേറ്റ പ്രതിജ്ഞയോടുകൂടെ നമുക്കിത് പങ്കുചേരാം. പ്രദക്ഷിണ തിരിയേറ്റതിനു ശേഷം നമുക്ക് വേണ്ടി മഠത്തിനു വേണ്ടി അംഗങ്ങൾ ഭക്ഷണശാല ഒരുക്കിയിട്ടുണ്ട്. ദയവായി അവരുമായി സഹകരിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന നീക്കിരിവ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സ്വരുകൂട്ടുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി നിറഞ്ഞുകൊള്ളുന്നു. നാളത്തെ തിരുക്കർമ്മങ്ങൾ നാളെ രാവിലെ 6:30 ദിവബലി അർപ്പിക്കപ്പെടുന്നു. തുടർന്ന് 8 ദിവബലി ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ആഘോഷമായ തിരുനാൾ സമൂഹ ദിവബലി രാവിലെ 9:30 അഭിമന്യ ജോസഫ് പ്രാർത്ഥി പറഞ്ഞ പിതാവ് പരാപ്പുഴ നമുക്കായി സമർപ്പിക്കുകയാണ്. 8:45 പരിശുദ്ധമയുടെ തിരുസന്നിധിയിൽ ജപപാല ചൊല്ലുവാനായി നാം എല്ലാവരും ഈ പ്രസിദ്ധിമാരോടൊപ്പം ഒന്നിച്ചേരുന്നു. തുടർന്ന് 9:15 അഭിനയ പിതാവ് ഇവിടേക്ക് കടന്നു വരികയാണ്. അഭിനയ പിതാവിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്, പിതാവിനെ സ്വീകരിക്കാനായിട്ട് ആരും ദേവാലയത്തിന് പുറത്ത് അണിനിരക്കരുത്. വൈദികർ മാത്രം പിതാവിനെ സ്വീകരിക്കാനായിട്ട് അതും വളരെ ലളിതമായ വിധത്തിൽ സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവുക. തുടർന്ന് അഭിനയ പിതാവ് ദേവാലയത്തിനകത്ത് പ്രവേശിക്കുന്നു. അപ്പോൾ മാത്രം നാം പിതാവിനെ സ്വീകരിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. പിതാവിന്റെ നിർദ്ദേശപ്രകാരം അഭിനയ പിതാവിനെ 9:15 സ്വീകരിക്കാം. തുടർന്ന് 9:30 അഭിനയ പിതാവ് നമുക്ക് വേണ്ടി ആഘോഷമായ തിരുനാൾ സമൂഹ ദിവബലി സമർപ്പിക്കുകയാണ്. സമൂഹ ദിവബലി കുർബാന സ്വീകരണത്തിന് ശേഷം നാം നിർമ്മിച്ചു നൽകുന്ന പ്രളയ ദുരിതർക്ക് വേണ്ടിയിട്ടുള്ള അഞ്ച് സ്നേഹഭവനങ്ങളുടെ ചില ആശീർവാദകർമ്മവും അഭിനയ പിതാവ് നിർവഹിക്കുകയാണ്. അതിനുശേഷം ദിവസം നാം നൽകുന്ന നവദർശൻ സ്കൂൾ സ്കോളർഷിപ്പ് അർഹരായ കുട്ടികൾക്ക് നൽകുന്നു. മുഴുവൻ ക്യാമ്പസ് നേടിയ 11 വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് അഭിനയ പിതാവ് നൽകുകയാണ്. തുടർന്ന് സെന്റ് ആൻഡ്രൂസ് കപ്പയുടെ വരെയുള്ള പ്രദക്ഷിണമാണ്. പ്രദക്ഷിണ വഴികൾ സാധിക്കുന്ന വണ്ണം അലങ്കരിക്കുവാനായിട്ട് അതിന് ഇരുവശമുള്ള വീടുകളും പ്രത്യേകിച്ച് കുടുംബ വീഞ്ചുകളും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഭരതകൂട പ്രത്യേക നടനയിൽ തിരുനാളിന്റെ വലിയൊരു പ്രത്യേകത നാം പ്ലാസ്റ്റിക് തോരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ്. ഈ അമ്മമാർക്ക് ഹൃദ്യമായിട്ട് അതിനെ നന്ദി പറയുകയാണ്. ഇവിടെ എടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് അതും ചേർന്ന് നിന്ന് എല്ലാവരുടെയും പിന്തുണയും നൽകുന്ന ഈ അമ്മമാരുടെ വലിയ മനസ്സും ശക്തമായ പിന്തുണയുമാണ് ഇത്തരണത്തിൽ പിതാവും അഭിമാനത്തിലൂടെയും കേരള സഭ ഒന്നാകെ ഏറ്റുപറയുന്ന അഭിമാനത്തോടെ പിടിക്കുന്ന തൈക്കുടം ഇടവകയുടെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷം ഇത്രമാത്രം ശ്രദ്ധേയമായ ഒന്നാക്കി മാറ്റാൻ ഇടവരുത്തിയത് അവർക്കൊക്കെ വീണ്ടും വീണ്ടും നന്ദി അർപ്പിച്ചു കൊടുക്കുകയാണ്. നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി സംരക്ഷിക്കണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിലെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നും അകറ്റേണമേ. അങ്ങേ ദൈവസ്നേഹത്തിൽ എന്നും നിലനിർത്തുവാൻ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രേരണങ്ങൾ ഫലശബ്ദങ്ങളാകട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്ന ഞങ്ങൾക്ക് ഇഹത്തിൽ ആനന്ദവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഉത്തമരായ യുവാക്കളെ അങ്ങ് പൗരോഹിത്യ ജീവിതത്തിലേക്ക് വിളിക്കണമേ. വൈദികത്തെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികത്തെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മറിയമിയാനി, ായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിക്ക് പൂജ സമാപിച്ചു.
സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, പരിശുദ്ധ മാതാവിനെയും വിശുദ്ധ റാഫേൽ ആരാധ്യയെയും ഞങ്ങൾക്ക് സ്വർഗീയ മധ്യസ്ഥരായി അങ്ങ് കരുതി നൽകിയല്ലോ.
ഈ വിശുദ്ധരുടെ പ്രാർത്ഥനയാൽ മാധ്യസ്ഥ സഹായത്താലും ഞങ്ങളെപ്പോഴും സ്വർഗോന്മുഖരായി ജീവിക്കാനും ശാരീരികവും ആത്മീയവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കാനും കൃപ ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെയും പുണ്യമാരുടെയും സ്വർഗീയ സഹായം തേടി വിടണയുന്ന എല്ലാ വിശ്വാസികളെയും ഭക്തരെയും കരുണ അനുഗ്രഹിക്കുകയും അങ്ങയുടെ സ്നേഹമാർന്ന കരം കൊണ്ട് ഒത്തിരി കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹം പറഞ്ഞവരെ, 173 വർഷത്തെ പ്രൗഢമായ പാരമ്പര്യമുള്ള തൈക്കൂടം ഇടവകയുടെ തികഞ്ഞ അച്ചടക്കത്തിന്റെ പ്രകടനമായിരുന്നു ഈ പ്രദക്ഷിണം. ഭക്തിയോടെ അച്ചടക്കത്തോടെ ഈ പ്രദക്ഷിണത്തിലുടെ നീളം നിങ്ങൾ പങ്കെടുത്തു. ഹൃദയപൂർവ്വം നിങ്ങളെ അനുമോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു വിശ്വാസ സമൂഹം എന്നോണം നൽകാവുന്ന ഏറ്റവും വലിയ മാതൃകയും അത് തന്നെയായിരുന്നു. നിങ്ങളുടെ സഹകരണത്തിനൊക്കെയും കൃത്യമായി ഈ അമ്മ പ്രസിഡന്റുമാരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. പുണ്യമാന്റെ മാതാവിന്റെയും സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഇന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശ്വരശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ പ്രസിഡന്റുമാര് അല്പസമയം കൂടി ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഴ വിതുമ്പി നിൽക്കുകയായിരുന്നു. മഴ മേഘങ്ങൾ നമ്മുടെ തലക്ക് മീരെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഇടക്കിടക്ക് മേലെ നോക്കുന്നുണ്ടായിരുന്നു. എപ്പോ വീണെങ്കിലും പൊട്ടി വീഴാമെന്നോണം നിൽക്കുമ്പോ അമ്മയും മാലാഖിയും അത് തടുത്തു നിർത്തിയ പോലെ അതിനിടയിലൂടെ നമ്മെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുകയും ചെയ്തു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരുക്കത്തിലേക്ക് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. നാളത്തെ ദിവസവും വലിയ അനുഗ്രഹത്തിന്റെ ദിവസമായിരുന്നു. അപ്പൊ ഇന്ന് മുതൽ ഈ സമയം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടറിയാം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ അമ്മയോട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നാളെ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ പ്രാർത്ഥന വഴി ഒരുക്കം വഴി പരിശുദ്ധമ്മയുടെയും മാലാഖയുടെയും വലിയ അനുഗ്രഹവും അഭിഷേകവും കിട്ടുന്നു. അത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വർഷം മുഴുവൻ ഒരുക്കിക്കൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും ദൈവം സാധ്യമാക്കി കൊടുക്കും. പലവിധ പ്രാർത്ഥനയും നിയോഗവുമായിട്ട് കരഞ്ഞ് ഉള്ളിൽ ഒരുപാട് വേദനയോടെ നടന്നു വരുന്നവരാണ് മാലാഖയുടെയും മാതാവിനെ സംരക്ഷിച്ചിരുന്നത്. അവർക്ക് ദൈവാനുഗ്രഹം കിട്ടാനുള്ള ഉപകരണമായി നമ്മൾ മാറുകയാണ്, പ്രത്യേകിച്ച് അമ്മമാർ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കൈവിടില്ല. കുറച്ച് വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ഇവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.